ഇന്നത്തെ വീഡിയോ വാട്സപ്പിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സിനെ പറ്റിയാണ്. കുറച്ച് പേർക്കെങ്കിലും ഇതറിയാമായിരിക്കും, പക്ഷേ അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ആദ്യമായി നിങ്ങളുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ വാട്സപ്പിൽ ഒത്തിരി ഗ്രൂപ്പ്സുകളെല്ലാം ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഗ്രൂപ്പ്സുകളിൽ വരുന്ന മെസ്സേജസും വീഡിയോസൊക്കെ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഗാലറിയിൽ സേവ് ആവുകയാണ്. അപ്പോഴേക്കും നമുക്ക് ഫോണിൻ്റെ സ്റ്റോറേജ് ഒത്തിരി നമുക്ക് നഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് ആ വീഡിയോസെല്ലാം കാണുകയും വേണം, പക്ഷേ നമ്മുടെ ഫോൺ സ്റ്റോറേജിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ആദ്യം നിങ്ങൾ നിങ്ങളുടെ ഒരു ഗ്രൂപ്പ് എടുക്കുക. ഗ്രൂപ്പ് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ വലത് സൈഡിൽ മേളറ്റത്തൊരു മൂന്ന് ടിക്ക് ഉണ്ടാവും, ആ ടിക്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോഴേക്കും അതിനകത്ത് ഗ്രൂപ്പ് ഇൻഫോ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, അത് പ്രസ് ചെയ്യുക. മീഡിയ വിസിബിലിറ്റി എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണുന്നുണ്ട്. അതിനകത്ത് ഷോ ന്യൂലി ഡൗൺലോഡഡ് മീഡിയ ഫ്രം ദിസ് ചാറ്റ് ഇൻ യുവർ ഫോൺ ഗാലറി. നമ്മുടെ ഈ ചാറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് വരുന്ന ഫോട്ടോസും വീഡിയോസും നമ്മൾ ഓപ്പൺ ചെയ്യുന്ന ആ ടൈമിൽ തന്നെ നമ്മൾ ഗാലറിയിലോട്ട് സാധാരണ പോവുകയാണ് പതിവ്. അത് പോവാതെ ഇരിക്കണമെങ്കിൽ നമ്മൾ ഡിഫോൾട്ടാണ് സാധാരണ എല്ലാ ഫോണിലും ഉണ്ടാകുന്നത്, നമ്മൾ നോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓക്കെ കൊടുക്കുക. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഗ്രൂപ്പിൽ വരുന്ന ഒരു വീഡിയോ നമ്മൾ ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്കത് ഓപ്പൺ ചെയ്ത് പ്ലേ ചെയ്ത് കാണാം, പക്ഷേ നമ്മുടെ ഫോണിൻ്റെ ഗാലറിയിൽ അത് സേവ് ആവത്തില്ല. നമുക്ക് എപ്പോഴെങ്കിലും പിന്നീട് കാണണമെന്നുണ്ടെങ്കിൽ ഈ ഗ്രൂപ്പിനകത്ത് കയറിയിട്ട് നമുക്ക് കാണാം. ഇത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാകുന്ന ഒരു ഫംഗ്ഷനാണ്. രണ്ടാമതായിട്ട് നിങ്ങൾ വാട്സപ്പിൽ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ, വാട്സപ്പിനകത്ത് നമ്മൾ സാധാരണ ഒത്തിരി ഗ്രൂപ്പുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അതോടൊപ്പം തന്നെ ഇതിനകത്ത് നമ്മൾ ഈ ഡോട്ടിൽ ക്ലിക്ക് ചെയ്താൽ, വലത് സൈഡിൽ കാണുന്ന മേളറ്റത്തുള്ള ആ ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂ ബ്രോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞ കിടപ്പുണ്ട്. ഈ ന്യൂ ബ്രോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ് വാട്സപ്പിൽ അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത്. ന്യൂ ബ്രോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കോൺടാക്ട്സിലുള്ള എല്ലാ നമ്പേഴ്സും നമുക്കതിനകത്ത് കാണാം. വാട്സപ്പുള്ള എല്ലാ പേരുടെയും നമ്പർ അതിനകത്ത് കാണാം. ഈ നമ്പറുകൾ ടോട്ടൽ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്, 256 നമ്പർ നമുക്ക് ഒരു ബ്രോഡ്കാസ്റ്റിനകത്ത് സെലക്ട് ചെയ്യാം. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് കാണുന്ന ഈ ഓരോ കോൺടാക്ട്സും നമുക്ക് ടിക്ക് ചെയ്ത് ഇതിനകത്ത് കിടന്ന കംപ്ലീറ്റ് കോൺടാക്ട്സ് നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം. ഓക്കെ കൊടുക്കുക. അപ്പോഴേക്കും നമുക്ക് ഇതിനകത്ത് ഒരു ഗ്രൂപ്പ് പോലെ ഇതിനകത്തൊരു ബ്രോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവം ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇതിനകത്തൊരു മെസ്സേജ് ഹായ് എന്ന് പറഞ്ഞോ എന്തെങ്കിലും നമ്മൾ അയച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ 256 കോൺടാക്ട്സ് നമ്മൾ ഇതിനകത്ത് നമ്മുടെ ഫോണിലുള്ള വാട്സപ്പ് കോൺടാക്ട്സിനും ഹായ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവർക്കും ആ ഒരു മെസ്സേജ് സെൻഡ് ആകും. അപ്പോൾ അതിൻ്റെ പ്രധാനമായിട്ടുള്ള ഉപയോഗം എന്ന് പറഞ്ഞാൽ, നമ്മൾ ബിസിനസ്സുകാർക്കും അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ നമുക്ക് എല്ലാവർക്കും സെയിം മെസ്സേജ് സെൻഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാതെ തന്നെ നമുക്കിതുപോലെ കോൺടാക്ട്സിലുള്ള എല്ലാവർക്കും അയക്കാൻ പറ്റും. അതാണ് ഇതുകൊണ്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇത്. നമുക്ക് വേണ്ടെങ്കിൽ നമുക്കിതിനകത്ത് നമുക്ക് ബ്രോഡ്കാസ്റ്റ് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. വാട്സപ്പിലെ മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് സ്റ്റാർഡ് മെസ്സേജസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഈ സ്റ്റാർഡ് മെസ്സേജസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഗ്രൂപ്പുകളിലോ അല്ലെങ്കിൽ നമ്മളൊരു കോൺടാക്റ്റിൽ നിന്നോ വരുന്ന ഒത്തിരി മെസ്സേജസും വീഡിയോസും ഒക്കെ നമുക്ക് ഡെയിലി വരാറുണ്ട്. ഇതിൽ പക്ഷേ കുറച്ച് വീഡിയോസും കുറച്ച് ഫോട്ടോസും അല്ലെങ്കിൽ കുറച്ച് മെസ്സേജസും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതായിരിക്കും. ഇത് നമുക്ക് പ്രത്യേകിച്ച് നമുക്ക് ഇതിനെ ഹൈലൈറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും. എക്സാമ്പിൾ, ഇതിനകത്തൊരു ഗ്രൂപ്പിൽ വന്ന ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു വീഡിയോ, ഞാനൊരു ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യുകയാണ്. ഇതിനകത്തുനിന്ന് വന്നിട്ടുള്ള ഒരു ഗ്രൂപ്പിൽ വന്ന ഒരു ഫോട്ടോ, എനിക്ക് ഈ മെസ്സേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനിതിനെ ലോങ് പ്രസ് ചെയ്ത് വെച്ചിട്ട് സ്റ്റാറിൽ ക്ലിക്ക് ചെയ്യുന്നു. മറ്റൊരു ഫോട്ടോ ഞാൻ ഇതുപോലെ ലോങ് പ്രസ് ചെയ്തു സ്റ്റാറിൽ അമർത്തുന്നു. ഇനി നെക്സ്റ്റ് ഞാൻ വേറൊരാളയച്ച ഒരു ഫോട്ടോ ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. ആ ഫോട്ടോ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, ഞാൻ സെലക്ട് ചെയ്ത് സ്റ്റാർ കൊടുക്കുന്നു. ഇതേപോലെ നമുക്ക് ആവശ്യമുള്ള നമ്മൾ സെലക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ഫോട്ടോസ് നമ്മൾ വീണ്ടും ബാക്ക് വിടുക. നമ്മൾ ഈ ഡോട്ടിൽ പ്രസ് ചെയ്ത് സ്റ്റാർ മെസ്സേജ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ സെലക്ട് ചെയ്തിരുന്ന അത്രയും ഫോട്ടോസ് ഡിസ്പ്ലേ ചെയ്യും. അപ്പോൾ അങ്ങനെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം സെലക്ട് ചെയ്തിട്ട് മറ്റുള്ളവരിലേക്ക് നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ വളരെ എളുപ്പമായിട്ടുള്ള ഒരു ഫംഗ്ഷനാണത്. മറ്റൊരു പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ, വാട്സപ്പിൽ നമ്മൾ വീഡിയോ കോൾ ചെയ്യാറുണ്ട്, ചാറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെയാണ് നമ്മുടെ ഡാറ്റ വളരെ കൂടുതലായിട്ട് ചിലവാകുന്ന ഒന്നാണ് വീഡിയോ കോൾ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ കോൾ ചെയ്യുന്ന ആ സമയത്ത് നമ്മുടെ ഡാറ്റ കുറച്ച് എങ്ങനെ ചിലവാക്കാം എന്നുള്ളതാണ് അടുത്ത ഫംഗ്ഷൻ. അത് നമ്മുടെ വാട്സപ്പിലെ ഈ ഡോട്ടിൽ പ്രസ് ചെയ്യുന്ന സമയത്ത് സെറ്റിങ്സ് എടുക്കുക. അതിനകത്ത് ഡാറ്റ ആൻഡ് സ്റ്റോറേജ് യൂസേജ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്, അത് ഓപ്പൺ ചെയ്യുക.
അതിനകത്ത് ലോ ഡേറ്റ യൂസേജ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഇപ്പോൾ ഓഫായി കിടക്കുന്നത് കാണാം. ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് വയ്ക്കുക. ഇത് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ വീഡിയോ കോൾ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഡാറ്റ യൂസേജ് വളരെ കുറഞ്ഞിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചത്. എന്തായാലും ഇനിയും ഇതിലും നല്ലൊരു വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വീണ്ടും വരുന്നതായിരിക്കും. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.